നമുക്കും ഷാംപു ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ പലർക്കും അത് വിശ്വാസമാകില്ല. ഹെർബൽ ആയിട്ടുള്ള ഒരു ഷാംപു ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. ആ ഷാംപു എങ്ങനെ ഉണ്ടാക്കണം, എന്തൊക്കെയായിരിക്കണം അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, എന്തായിരിക്കണം അതിൻ്റെ അനുപാതം, എന്തായിരിക്കും അതിൻ്റെ പ്രോസസ്സ്, അതിനുശേഷം അതെങ്ങനെ പാക്ക് ചെയ്യുന്നു, ശേഷം മാർക്കറ്റിൽ എങ്ങനെ എത്തിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഷാംപു ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും ഒരു കൗതുകത്തിന് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്ക് മനസ്സിലാകും ഈ രീതിയിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. ശേഷം ചെറിയ ക്വാണ്ടിറ്റിയിൽ ഈ പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് പറയുന്ന പ്രോസസ്സ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ തന്നെ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഡെവലപ്മെന്റ്സ് വരുത്താവുന്നതാണ്. ഹെർബലാക്കാം, ആയുർവേദമാക്കാം, ഇല്ലെങ്കിൽ മറ്റുള്ള സാധാരണ കെമിക്കൽ കൊണ്ടുള്ള ഷാംപു എന്ന രീതിയിൽ പോലും ഇതിനെ ഉണ്ടാക്കാൻ പറ്റും. ഒരു പ്രോഡക്റ്റ് നമുക്ക് ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരുന്നു. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് ഇവിടെ ചെയ്യാറുള്ളത്. ഇന്നും അതുതന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇന്നിവിടെ പറയാൻ പോകുന്നത് ഫ്രഞ്ച് ഷാംപു. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപു തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു പ്രോഡക്റ്റാണ് ഫ്രഞ്ച് ഷാംപു. ഇത് നമുക്ക് സാഷേകളിൽ കിട്ടുന്നുണ്ട്, പ്ലാസ്റ്റിക് കുപ്പുകളിൽ കിട്ടുന്നുണ്ട്, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഓൾറെഡി ഇത് അവൈലബിൾ ആണ്. ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. എന്നാൽ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? കാരണം ഈ നമ്മൾ ഉണ്ടാക്കുന്നതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾക്ക് ബ്രാൻഡ് അനുസരിച്ചുള്ള വിലകൾ കൊടുക്കണം. എന്നാൽ ഈ ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ സ്പാകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഷാംപു ബാർബർ ഷോപ്പുകൾ, ഇവിടെയൊക്കെ ഷാംപു കൂടുതൽ ഉപയോഗത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ആ ഒരു ഹൈ കോസ്റ്റ് താങ്ങാനാകാതെ വരുമ്പോൾ നമുക്ക് ഒരു ലോ കോസ്റ്റിൽ ഇതുണ്ടാക്കി അവർക്ക് കൊടുക്കാൻ പറ്റും. പ്രോഡക്റ്റ് നല്ലതാണ് എന്ന് അവർക്ക് ബോധ്യമായാൽ തീർച്ചയായിട്ടും അവർ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള ഒരു ബിസിനസ്സാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത്. ഇവിടെ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം. സോഡിയം കാർബണേറ്റ് വേണം 160 ഗ്രാം, പൊട്ടാഷ് സോപ്പ് വേണം 160 ഗ്രാം, പിന്നെ ചൂടുവെള്ളം വേണം 160 ഗ്രാം, പിന്നെ വേണ്ടത് സുഗന്ധമാണ്, ഒരു 8-10 മില്ലി സുഗന്ധം വേണ്ടി വരും. ഇത്രയും പ്രോഡക്റ്റാണ് നമുക്കിവിടെ വേണ്ടത്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ സുഗന്ധം ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അത് നന്നായിട്ട് മിക്സായി എന്ന് നമുക്ക് ഉറപ്പുവരുന്ന സമയത്ത് മറ്റുള്ളവ കൂട്ടിച്ചേർത്ത് ഇളക്കുക. അപ്പോൾ ആ നമുക്ക് ആ ലിക്വിഡ്, അതായത് ആ ഒരു പശപശപ്പുള്ള ലിക്വിഡ് നമുക്ക് ലഭ്യമാകും. ആ ലിക്വിഡാണ് നമ്മുടെ ഷാംപു. അത് നമുക്ക് ബോട്ടിൽ ചെയ്യാം, ഇനി അഥവാ അല്ലെങ്കിൽ നമുക്ക് സാഷേ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ബെറ്റർ ഞാൻ പറഞ്ഞതുപോലെ സ്വല്പം ക്വാണ്ടിറ്റി കൂട്ടി ഈ ബാർബർ ഷോപ്പുകൾ, സ്പാകൾ, ബ്യൂട്ടി പാർലറുകൾ, ഏറ്റവും കൂടുതൽ ഇത് ചിലവാകുന്ന സ്ഥലങ്ങൾ അവിടെ വിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തൊക്കെയാണെങ്കിലും ഇതാദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്ത് നോക്കുക, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. ഇവിടെ സുഗന്ധം ചേർത്ത സമയത്ത് തന്നെ നമുക്ക് അതിനകത്ത് മറ്റുള്ള ഘടകങ്ങൾ ചേർക്കാം. അതായത് അലവേര ഷാംപു വേണമെങ്കിൽ അലവേരയുടെ ജെൽ ചേർക്കാം. ഇനി അതല്ല മറ്റെന്തെങ്കിലും ആണ് വേണ്ടതെങ്കിൽ ആ രീതിയിൽ, ഇല്ലെങ്കിൽ അതിൻ്റെ ഷാംപു ഇതിൻ്റെ ഷാംപു, അത് നമുക്ക് ആ ഇൻഗ്രീഡിയൻ്റ് കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് മുമ്പോട്ട് പോകാവുന്നതാണ്. എന്താണെങ്കിലും ഇതിനൊരു കെമിക്കൽ സ്റ്റഡി അത്യാവശ്യമാണ്. ആദ്യമായിട്ട് നമ്മൾ ഇത് DIC പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരിൽ നിന്ന് കൂടുതൽ ഗൈഡ് ലൈൻസ് വാങ്ങിയതിന് ശേഷം, പ്രോപ്പറായിട്ട് ഇതൊന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഞാൻ അതിൻ്റെ കറക്റ്റ് കണക്കുകളാണ് പറഞ്ഞത്. എങ്കിൽ പോലും കെമിക്കലാണ്, നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കേണ്ടതാണ്, നമ്മുടെ തലയിൽ ഉപയോഗിക്കേണ്ടതാണ്. മുടിക്കോ ശരീരത്തിനോ സ്കിന്നിനോ യാതൊരു വിധത്തിലുള്ള പ്രോബ്ലവും ഉണ്ടാകാതെ ഇരിക്കേണ്ടത് നമ്മളുടെ കൂടെ കടമയാണ്. അത് ശ്രദ്ധിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.